നമസ്കാരം. ചിലതങ്ങനെയാണ്, ചിലരെ ഓർത്തെടുക്കേണ്ടതുണ്ട്. അവർ ചിലപ്പോൾ ചില യോദ്ധാക്കളായിരിക്കാം, അവരെക്കുറിച്ച് കാലം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിലൊരു യോദ്ധാവാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ഇദ്ദേഹത്തെ മറന്നു പോകരുത്. മറക്കാൻ കഴിയില്ല ഓരോ ഭാരതീയനും, ഓരോ ഹിന്ദുവും മറന്നു പോകരുത് ഈ മഹാത്മാവിനെ എന്ന് പറയേണ്ടി വരും. തൻ്റെ 92-ാമത്തെ വയസ്സിൽ തുടർച്ചയായി 4.5 മണിക്കൂർ നിന്ന് സുപ്രീംകോടതിയിൽ രാമജന്മഭൂമിക്കും ക്ഷേത്രത്തിനുമായിട്ടും വാദിച്ച കെ പരാശരൻ എന്ന വന്ധ്യവയോധികനായിട്ടുള്ള സുപ്രീംകോടതി വക്കീലിനെ മറന്നു പോകരുത് നിങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കണക്കിലെടുത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ വാദിക്കാൻ തയ്യാറാകൂ എന്ന് കോടതി അഭ്യർത്ഥിച്ചപ്പോൾ, തൻ്റെ കക്ഷി എന്ന് പറയപ്പെടുന്നത് സാക്ഷാൽ ശ്രീരാമനാകുമ്പോൾ തനിക്കെങ്ങനെ ഇരിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ കോടതിയോട് ചോദിച്ച പുണ്യാത്മാവാണ് പരാശരൻ. അദ്ദേഹത്തിന് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും മതിയാവില്ല. 1 കോടി നമസ്കാരം ആ പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് ശ്രീരാമന് വേണ്ടി അങ്ങ് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ ഈ പരാശരൻ എന്ന് പറയപ്പെടുന്ന വക്കീലിനെ നമ്മൾ മറന്നുകൊണ്ട് പോകാൻ പാടില്ല. അദ്ദേഹം ഒരു പുണ്യാത്മാവാണ്, ഒരു മഹാത്മാവാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. കാരണം ഈ പുണ്യാത്മാവാണ് രാമക്ഷേത്രം വരണമെന്നും രാമനിവിടെ ഒരു അമ്പലമുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കോടതിയെ അടക്കം ബോധിപ്പിച്ചതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ 92-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം 4.5 മണിക്കൂർ സുപ്രീം കോടതിയിൽ നിന്നുകൊണ്ട് വാദിച്ചത്. രാമന് വേണ്ടിയിട്ട്, രാമജന്മഭൂമിക്ക് വേണ്ടിയിട്ട്, ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് വാദിച്ച കെ പരാശരൻ എന്ന വന്ധ്യവയോധികനാണ് ഈ പറയുന്ന വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം പോലും കണക്കിലെടുക്കാതെയാണ് രാമന് വേണ്ടി വാദിക്കാനെത്തിയത് എന്നുള്ള കാര്യം ഇന്നത്തെ തലമുറ മറന്നു പോകരുത്. ഭാരതത്തിലെ ഓരോ മക്കളും മറന്നു പോകരുത്. ശ്രീരാമന് വേണ്ടി വാദിക്കാനെത്തുന്ന ആദ്യത്തെ വക്കീലെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, അതാണ് പരാശരൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയത്. 1 കോടി നമസ്കാരം ആ പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ മാസം ജനുവരി 22-ന് രാമക്ഷേത്രം ഉയരുമ്പോൾ പരാശരൻ കോടതിയിൽ നിന്ന് നിയമപരമായിട്ടുള്ള നീതി തേടിയെത്തി, ആ നീതി ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിലായിരിക്കും അദ്ദേഹവും എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം. അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങളിൽ 1000 കോടി നമസ്കാരങ്ങൾ അർപ്പിക്കേണ്ടി വരുന്നത് ഓരോ ഇന്ത്യക്കാരനുമാണ്. ഓരോ ഹിന്ദുവെന്നുള്ളതല്ല, ഓരോ ഇന്ത്യക്കാരനും. അത്തരത്തിൽ ഒരു രാമക്ഷേത്ര നിർമ്മാണം നടക്കുകയും ആ രാമക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കുകയും ആ രാമക്ഷേത്രത്തിലേക്ക് ഇതായപ്പോൾ അത് തുറന്ന് ഭക്തജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകുമ്പോൾ മറ്റു പല വാദങ്ങൾ കൂടി അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഇത്രയും നാൾ രാമക്ഷേത്രം എന്ന് പറയപ്പെടുന്നതും അയോധ്യ എന്ന് പറയപ്പെടുന്നതും ആ അയോധ്യ എന്ന് പറയപ്പെടുന്ന എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP ഉന്നയിച്ചിരുന്ന വാദമായിരുന്നു. രാമക്ഷേത്ര നിർമ്മാണം എന്നുള്ളത് അവരുടെ വാഗ്ദാനമായിരുന്നു. 1991 മുതൽ ഇങ്ങോട്ട് ആ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. പക്ഷേ അത് 2014 ശേഷം നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രി ദീർഘവീക്ഷണത്തോടുകൂടി ഇന്ത്യയെ നയിക്കാനായി മുന്നിട്ടിറങ്ങിയപ്പോൾ അതുതാ 2024 ജനുവരി 22-ന് പൂർത്തിയാകുന്നു. സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തപ്പെടുന്നു. അത് പരാശരൻ എന്ന് പറയപ്പെടുന്ന ആ വക്കീലിനും ആശ്വസിക്കാം, സന്തോഷിക്കാം. മറക്കാതിരിക്കുക ഈ മഹാത്മാവിനെ.